മറ്റ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് മറ്റ് പിതാക്കന്മാർ വരുമ്പോഴും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അത്തരത്തിൽ അച്ഛനോട് നമ്മൾ ചോദനപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഉത്തരം നൽകുന്ന ഒരു നല്ല വിഹരിച്ചനാണ് പഠിക്കക്കുടിപ്പിളിച്ചന്. ഈ സമയത്ത് ഈ പള്ളിയെ ഫൊറോന ആക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അച്ഛൻ്റെ സാന്നിധ്യവും കാരണമാണ്. ലത്തീൻ സഭയിലാണെങ്കിൽ അച്ഛന്മാർക്കാണ് ആ പരിഗണന കൊടുക്കുന്നത്. ഇന്ന അച്ഛൻ ആ പ്രദേശത്തെ തലവൻ എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കാനൻലോയിലും അതിൻ്റെ സ്പിരിറ്റ് എങ്ങനെയാണെങ്കിലും നമ്മൾ ആദ്യം മുതൽ വലിയ കേന്ദ്രങ്ങൾക്കാണ് ആ പദവി. ഒരച്ഛനാണ് മറ്റുള്ള ആരെയുംകാൾ കാതലും കടമ്പും ഉള്ളവനായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സഭ ആ പദവി ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. നമ്മളതൊരു ഇടവകയ്ക്കാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടെ സഭാത്മകമായിട്ടുള്ള കാര്യം അതാണല്ലോ എന്ന് കരുതിയാണ് ആദ്യം മുതൽ ശ്രീ മലബാർ സഭയും മറ്റ് പൗരസ്ത്യ സഭകളും ഒരു വ്യക്തി എന്നതിനേക്കാൾ പക്ഷേ ആ വ്യക്തിക്ക് നിർണായകമായ പങ്കുണ്ട്. അച്ഛനോട് ചേർന്ന് അച്ഛൻ്റെ അസ്ഥിന്തിയും അത്തരത്തിൽ നല്ല അറിവിലും വിശുദ്ധിയിലും യാരീഷിനെ പോലെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ കൈക്കാരന്മാരെയും ഇവിടുത്തെ നാല് മഠങ്ങളിലെ സിസ്റ്റേഴ്സിനെയും കമ്മിറ്റിക്കാരെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വളരെയധികം അച്ഛന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഈ പ്രവിധാനത്തോടുള്ള പലതരത്തിലുള്ള ബന്ധമാണിതെല്ലാം കാരണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കയ്യൂര് മുണ്ടാങ്കൽ കവിക്കുന്ന് നരിയങ്ങാനം ഇളന്തോട്ടം വേഴാങ്ങാനം ഉള്ളനാട് എന്നീ ഏഴ് പള്ളികൾ ചേർത്ത് പ്രവിത്താനം സെൻ്റ് അഗസ്റ്റിൻസ് ഇടവകയെ പലരൂപതിയിൽ ഒരു ഫൊറോന ദേവാലയമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.